കണ്ണിൽ കാണാത്ത വിഷയങ്ങൾ, കണ്ണിൽ കാണാത്ത ഓരോ കാര്യങ്ങളെ കൊണ്ടും വിശ്വസിക്കുന്ന ആളുകളാണ് മുത്തഖീങ്ങൾ. കണ്ണിൽ കാണാത്തതാണല്ലോ മലായിക്കത്ത്, കണ്ണിൽ കാണാത്തതാണല്ലോ സ്വർഗം, കണ്ണുകൊണ്ട് ദുനിയാവിൽ കാണാൻ കഴിയാത്തതാണ് ഖബർ ജീവിതം, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒന്നാണല്ലോ നരകം. ആ നരകത്തിനെ കുറിച്ച് മനുഷ്യനിക്കൊരു വിശ്വാസമുണ്ടാവണം. മനുഷ്യൻ നരകത്തെ കുറിച്ച് വിശ്വസിക്കുന്നവനായിരിക്കണം. ആ അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. അവരാണ് യഥാർത്ഥ മുത്തഖീങ്ങൾ, അവരാണ് യഥാർത്ഥമായും അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മഹാന്മാർ. അവരെ കുറിച്ചാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവർ. അവർക്ക് ഇവിടെ കാണാത്തത് കൊണ്ട് വിശ്വാസമുള്ളവരാണ്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് സ്വഹാബികളോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു വിഷയമാണോ പറയുന്നത് അവരതാ മനസ്സുകൊണ്ട് വിശ്വസിക്കുന്നവരായിരുന്നു. അവരുടെ ഈമാനിൻ്റെ പവറായിരുന്നു സഹോദരങ്ങളെ, വളരെ ശക്തമായ ഈമാനുള്ള സഹാബികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് എന്താണോ പറയുന്നത് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാകപ്പെട്ട നാവുകൊണ്ട് എന്താണോ പഠിപ്പിക്കുന്നത്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെ കൊണ്ടും മനസ്സറിഞ്ഞ് വിശ്വസിക്കുന്നവരായിരുന്നു സഹാബികൾ. അവരെ കുറിച്ചാണ്, അത്തരത്തിലുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നു. അവരാണ് യഥാർത്ഥ മുത്തഖീങ്ങൾ. അവരല്ലേ അള്ളാഹുവിലേക്ക് അടുത്തവർ, അവരല്ലേ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിച്ചവർ, അവരല്ലേ നരകത്തിൻ്റെ വിഷയങ്ങൾ പറയുമ്പോൾ, നരകത്തിൻ്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് വളരെ ഭയത്തോടെ, അതേ ബോധം കെട്ട് വീണവർ വളരെ ഭയത്തോടെ കണ്ണീരൊലിപ്പിച്ച മഹാന്മാർ. അവരാണ് മുഖ്ലിസീങ്ങൾ, അവരാണ് മുത്തഖീങ്ങൾ, അവരാണ് ആത്മാർത്ഥതയുള്ള ആളുകൾ, അവരല്ലേ തഖ്വനിഷ്ഠിതമായ ജീവിതം നയിച്ചവർ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഇഖ്ലാസില്ലാത്ത ഒരു പ്രവർത്തനവും അല്ലാഹു സ്വീകരിക്കുകയില്ലല്ലോ. അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ, ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ, അല്ലാഹു നല്ലവനാണ്, നല്ലതല്ലാത്ത ഒന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹു നല്ലവനാണ്, നല്ലതല്ലാത്ത ഒന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. മനുഷ്യനിക്ക് ഇവിടെ വയത് പറയുന്ന എനിക്ക് മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് നാവുകൊണ്ട് വേറൊന്ന് പറയാൻ കഴിയും. നിങ്ങൾക്കും അങ്ങനെ തന്നെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് മനസ്സിലൊന്നും പുറത്ത് വേറൊന്ന് കാണിക്കാൻ മനുഷ്യനിക്ക് കഴിയും. പക്ഷേ അള്ളാഹുവിൻ്റെ മുമ്പിൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ മനുഷ്യനിക്ക് ഒന്നും മറച്ചു വെക്കാനില്ല. അള്ളാഹു എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അത് മാത്രം അനുസരിച്ച് ജീവിക്കുന്നവനാണ് യഥാർത്ഥമായും ഇഖ്ലാസുള്ള മനുഷ്യൻ. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീൻ, മനുഷ്യനോട് ഇവിടെ കൽപ്പിക്കപ്പെട്ടത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? നല്ല ഇഖ്ലാസുള്ള പ്രവർത്തനമായിരിക്കണം. വളരെ നിഷ്കളങ്കമായും അള്ളാഹുവിനെ ആരാധിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. അതല്ലേ അള്ളാഹുവിൻ്റെ കൽപ്പന, അതല്ലേ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചത്. വയത് പറയുന്ന സമയത്ത് എത്ര ദൂരത്താണ് വന്നത്, പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്കിവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നല്ല ഒരു സംഖ്യ കിട്ടണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യത ഉണ്ടാവുകയില്ല.
ഞാൻ പറയുന്ന വിഷയങ്ങളിൽ അള്ളാഹു ഒന്നും സ്വീകരിക്കുകയില്ല. അതേ കേൾക്കുന്ന നിങ്ങളും നല്ലതുപോലെ പഠിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, മറിച്ച് ഞാൻ വലിയ വാദ കേൾക്കുന്നവനാണ്, ഞാൻ എല്ലാ ദിവസവും വാദത്തിൽ പങ്കെടുത്തവനാണെന്ന് ആളുകൾ എന്നെ പറയാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാവുകയില്ല. അള്ളാഹുവിനെ വഞ്ചിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ഏത് പ്രവർത്തനമാണെങ്കിലും നമ്മുടെ ഓരോ പ്രവർത്തനത്തിൽ അള്ളാഹുവിനെ വഞ്ചിക്കാൻ ആർക്കും കഴിയുകയില്ലല്ലോ. يَعْلَمُ خَائِنَةَ الْأَعْيُنِ وَمَا تُخْفِي الصُّدُورُ. നമ്മുടെ ഹൃദയത്തിൽ മറച്ചു വെക്കുന്ന ഓരോ വിഷയങ്ങൾ അതല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അറിയുന്നവനാണ്. അവനെല്ലാം കാണുന്നവനാണ്, അവനെല്ലാം കേൾക്കുന്നവനാണ്, അവനെല്ലാം അറിയുന്നവനാണ്. അല്ലാഹുവിൻ്റെ അറിവിനെ തൊട്ട് അതിനെ അതിജയിക്കുന്ന ഒരു ശക്തിയും ഇവിടെയില്ലല്ലോ. അല്ലാഹുവിൻ്റെ മുമ്പിൽ അഭിനയിച്ച കാര്യമുണ്ടോ? ഞാൻ വലിയ തഖ്വയുള്ളവനാണ്, ഞാൻ വലിയ നിഷ്കളങ്കനായ മനുഷ്യനാണെന്ന് അല്ലാഹുവിൻ്റെ മുമ്പിൽ ഞാൻ അഭിനയിച്ചിട്ടെന്താണ് കാര്യം? എന്തേ കാരണം? അല്ലാഹു എല്ലാം അറിയുന്നവനാണല്ലോ. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഖ്ലാസുള്ള പ്രവർത്തനത്തെക്കുറിച്ച് നമ്മോട് പഠിപ്പിച്ചു തന്നത്. ബുഖാരി മറിച്ചു നോക്കിയാൽ കാണാം, ആദ്യത്തെ ഹദീസ് തന്നെ ഇന്നമൽ അഅമാലു ബിന്നിയാത് വഇന്നമാ ലികുല്ലി ഇംരിഇം മാ നവാ. മനുഷ്യൻ ഇവിടെ എന്താണോ ഉദ്ദേശിക്കുന്നത്, മനുഷ്യൻ്റെ ഓരോ അമലുകളും സ്വീകാര്യപ്പെടുന്നത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നത്. അവൻ്റെ മനസ്സിലുള്ള നീയത്ത് എന്താണോ അതനുസരിച്ചാണ് മനുഷ്യൻ നിസ്കരിക്കുന്നു. ആളുകൾ എന്നെ വലിയ ഇബാദത്തുകാരനാണെന്ന് പറയാൻ വേണ്ടിയാണ് മനുഷ്യൻ നിസ്കരിക്കുന്നത്, എന്നാൽ അവൻ്റെ ഇബാദത്തൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഞാൻ വലിയ SSFൻ്റെ പ്രവർത്തകനാണ്, ഞാൻ SYSൻ്റെ പ്രവർത്തകനാണ്, എൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് ഞാൻ പ്രസിഡൻ്റാവേണ്ട ആളാണ്, ആളുകൾ എന്നെ പ്രശംസിക്കേണ്ട മനുഷ്യനാവണം, ഇങ്ങനെ ഒരുപാട് ദുനിയവിയായ വിഷയങ്ങൾ സ്ഥാനമാനമോ കാര്യലാഭമോ ഉദ്ദേശിക്കുന്ന മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ, അതൊന്നും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കുകയില്ല. ഇന്നമൽ അഅമാലു ബിന്നിയാത് വഇന്നമാ ലികുല്ലി ഇംരിഇം മാ നവാ. മനുഷ്യൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ അവൻ്റെ കരുത്തുകൊണ്ടാണ്. അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചായിരിക്കും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നത്. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യൻ്റെ ഹിജ്റ അത് അല്ലാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കാൻ വേണ്ടിയാണ്. അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ തൃപ്തി സമ്പാദിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ ഹിജ്റ പോകുന്നതെങ്കിലോ, അത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതാവട്ടെ, അല്ലെങ്കിൽ ദൂരെ സ്ഥലത്തിൽ നിന്ന് ഇവിടെ വാദം കേൾക്കാമെന്ന നിങ്ങളാവട്ടെ, നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത അത് അല്ലാഹു എൻ്റെ കാര്യം സ്വീകരിക്കണം, ഞാൻ വാദം പറയുന്നത് അല്ലാഹു സ്വീകരിക്കണം, നിങ്ങൾ കേൾക്കുന്നതും അല്ലാഹു സ്വീകരിക്കണം, ആഖിറത്തിൽ എൻ്റെ വിജയത്തിന് അതൊരു കാരണമാവണം, വലിയൊരു മുതൽക്കൂട്ടാവണമെന്നാണോ മനുഷ്യൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലീ. മനുഷ്യൻ്റെ കരുത്ത് അല്ലാഹുവിൻ്റെ തൃപ്തിയാണെങ്കിൽ അതാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അവനിക്ക് കൊടുക്കുന്നത്, അവനിക്ക് ലഭിക്കുന്നതും അല്ലാഹുവിൻ്റെ തൃപ്തിയാണ്, അവനിക്ക് അവൻ കൈവശപ്പെടുത്തുന്നതും അല്ലാഹുവിൻ്റെയും അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തിയാണ് അവൻ കരസ്ഥമാക്കുന്നത്. ഇനി മറിച്ചോ, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയാ യസീബുഹ. ഒരാൾ ദുനിയാവിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് യാത്ര പോകുന്നത്, ദുനിയാവിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഉദ്ദേശിച്ചു കൊണ്ടാണ് മനുഷ്യനതാ ഹിജ്റ പോകുന്നതെങ്കിൽ, ദുനിയാവിൻ്റെ സ്ഥാനമാനം ഉദ്ദേശിച്ചുകൊണ്ട് ദുനിയാവിലതാ ഒരുപാട് സ്ഥാനങ്ങൾ ലഭിക്കണം, എനിക്ക് വലിയ പണമുണ്ടാക്കണം, വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കണം, വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കണം, ഞാൻ വലിയ സ്ഥാനത്തിലേക്ക് അങ്ങ് ഉയരണം, ആളുകൾ ഞാൻ വരുമ്പോൾ എന്നെ ബഹുമാനിക്കണം, ഞാൻ വരുമ്പോൾ തക്ബീർ ചൊല്ലണം,
ഞാൻ വരുന്ന സമയത്ത് എണീച്ച് നിൽക്കണം, എന്നെ എല്ലാവരും മധു പാടണം, എന്നെ സ്വാഗതത്തിൽ പേര് പറയണം, എനിക്ക് നന്ദി പറയണം എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടാണോ മനുഷ്യൻ പറയുന്നത്? ആ ഉദ്ദേശം വെച്ചുകൊണ്ടാണോ മനുഷ്യൻ നീങ്ങുന്നതെങ്കിൽ മനുഷ്യൻ അത് മാത്രമാണ് കരസ്ഥമാക്കുന്നത്. മനുഷ്യനിക്ക് വേറെ ഒന്നും ഇവിടെ ലഭിക്കാനില്ല. എന്തേ കാരണം? അവൻ്റെ മനസ്സിലുള്ള ചിന്ത ദുനിയവിയായ ചിന്ത മാത്രമാണല്ലോ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അത് മാത്രമാണ് അവൻ കരസ്ഥമാക്കുന്നത്. ഇനി ഒമങ്കാന ഹിജറത്തുഹു ഇലംബ്രത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, ഒരു മനുഷ്യന്റെ ഉദ്ദേശം ഹിജറ പോകുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ ഉദ്ദേശം ഒരു പെണ്ണിനെ നിക്കാഹ് കഴിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയാനുള്ള കാരണം തന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് സ്വഹാബികളതാ യാത്ര പോകുന്നു. മദീനയിലേക്ക് യാത്ര പോവുകയാണ്. ആ കൂട്ടത്തിൽ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ച ആളുകളുണ്ട്. സ്വന്തം നാടും വീടും വിട്ട ആളുകൾ, സ്വത്തും സമ്പത്തും വിട്ട ആളുകൾ, കുടുംബം ത്യജിച്ചു പോയ ആളുകൾ, മക്കളതാ ഒരു ഭാഗത്താണ്. പിതാവ് മദീനയിലേക്ക് യാത്ര പോകുന്നു, ഭാര്യ മക്കയിലാണ്, ഭർത്താവ് മദീനയിലേക്ക് യാത്ര പോകുന്നു. ഇങ്ങനെ വളരെ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് മദീനയിലേക്ക് യാത്ര പോകുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഒരു സഹാബി ഉമ്മു ഖൈസ എന്നൊരു സ്ത്രീയെ നിക്കാഹ് കഴിക്കാനാണ് ഉദ്ദേശിച്ചത്. ആ സഹാബി അങ്ങ് മദീനയിലേക്ക് പോയാൽ, ആ സഹാബി അങ്ങ് ഉദ്ദേശിക്കുന്നു, ഞാൻ മദീനയിലേക്കൊന്ന് ചെന്നാൽ എനിക്ക് ശത്രുക്കളുടെ ബുദ്ധിമുട്ടുണ്ടാവുകയില്ലല്ലോ, മാത്രമല്ല എനിക്ക് ഉമ്മു ഖൈസിനെ അവിടെ നിന്ന് നിക്കാഹ് കഴിക്കാൻ കഴിയും, ഉമ്മു ഖൈസിനെ എനിക്ക് കല്യാണം കഴിക്കാൻ സാധിക്കും എന്ന ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ആ സ്വഹാബി അങ്ങ് പോയത്. ആ സന്ദർഭത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഫമൻ കാനത് ഹിജ്റതുഹു ഇലംറതിൻ യൻകിഹുഹാ. മനുഷ്യനതാ നിങ്ങൾ ഹിജറ പോകുന്ന സമയത്ത് ഒരു സ്ത്രീയെ നിക്കാഹ് കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പെണ്ണിനെ നിക്കാഹ് കഴിക്കുമെന്നല്ലാതെ വേറൊന്നുമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശിഷ്യന്മാരുടെ മനസ്സങ്ങ് നോക്കി വായിക്കുന്നു, അതല്ലേ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കമാഞ്ഞ നിങ്ങളെ കൽബാഗമെന്നോവർ. ബഹുമാനപ്പെട്ട മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പ്രവാചകരല്ലല്ലോ, അതേ അമ്പിയാക്കളിൽപ്പെട്ട ആളല്ലല്ലോ. ആ മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പോലും അതേ അവിടുത്തെ അടുക്കൽ, അവിടുത്തെ ഹളറത്തിൽ വരുന്ന ആളുകളുടെ മനസ്സ് വായിച്ചവരല്ലേ, മനസ്സ് നോക്കി അദൃശ്യമായ കാര്യങ്ങൾ പറഞ്ഞവരല്ലേ. അതേ എത്രമാത്രം സംഭവങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത് സഹോദരങ്ങളെ. ബഹുമാനപ്പെട്ട മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരുപാട് ചരിത്രങ്ങൾ നിങ്ങൾക്കും അറിയാം. മനസ്സ് നോക്കി വായിച്ച ആളുകളാണ്. മഹാനവറുകളുടെ കാലത്തിൽ അബൂബക്കർ എന്നൊരു മഹാനുണ്ടായിരുന്നു, വലിയ പണ്ഡിതനാണ്, ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാനായിരുന്നു. അദ്ദേഹം അതാ ഒരു ദിവസം മനസ്സിലങ്ങ് വിചാരിക്കുന്നു, എല്ലാ ആളുകളും പറയുന്നുണ്ടല്ലോ മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹും ആളുകളുടെ മനസ്സങ്ങ് നോക്കിയതാ അദൃശ്യമായ കാര്യങ്ങളെ പറയുന്നുണ്ടെന്നല്ലേ പറയാൻ കേൾക്കുന്നത്, അതല്ലേ നമുക്ക് കേൾക്കുന്നത്, അത് എങ്ങനെയാണ് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ മനസ്സ് നോക്കി എങ്ങനെയാണ് പറയുന്നത് എന്നതാ അദ്ദേഹം ഒരു ദിവസം മനസ്സിലങ്ങ് ചിന്തിച്ചുകൊണ്ട് ഇതെങ്ങനെയാണെന്നൊരു സംശയത്തോടു കൂടി ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് ശൈഖ് മുഹീദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്ക് വരികയാണ്. അപ്പോഴുണ്ടതാ മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇഅ്തിഖാദുനാ സലഫി വസ്സഹാബ, ഞങ്ങളുടെ വിശ്വാസം അതേ മുൻഗാമികളായ സ്വഹാബികളുടെ വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസം മുമ്പ് കഴിഞ്ഞു പോയ സലഫ് സ്വാലിഹിങ്ങളുടെ വിശ്വാസമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു,
ഞാനങ്ങ് ചിന്തിച്ചു പോയി, വയല് പറയുന്ന ഉസ്താദി മഹാനവറുകൾ ഇങ്ങനെ ആളുകൾക്ക് ജനങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന സദസ്സാണ്. അബൂബക്കർ റളിയല്ലാഹുവിനെ പറയുന്നു, ഞാനങ്ങ് ചിന്തിച്ചു പോയി, വയല് പറയുന്ന ഉസ്താദ് വിഷയങ്ങൾ ഒരുപാട് പറയുന്നുണ്ടല്ലോ, അപ്പൊ എന്നെക്കുറിച്ച് പറഞ്ഞതായിരിക്കുകയില്ല, ഇത് ആളുകളോട് ഇങ്ങനെ പറയുമ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞതാണെന്ന് ഞാനങ്ങ് ചിന്തിച്ചു പോയി. അപ്പോഴാണ് മഹാനവറുകൾ മുഹ്യുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് വീണ്ടും എന്റെ മുഖത്ത് നോക്കി പറയുന്നു, ഞങ്ങളുടെ വിശ്വാസം അത് മുൻഗാമികളായ ആളുകളുടെ വിശ്വാസമാണ്, മുമ്പ് കഴിഞ്ഞു പോയ ആളുകളുടെ വിശ്വാസമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഉസ്താദ് വയത് പറയുമ്പോൾ കുറെ ആളുകളുടെ മുഖത്ത് ഇങ്ങനെ നോക്കി പറയുമല്ലോ, അപ്പോ ആ കൂട്ടത്തിൽ എന്റെ മുഖം നോക്കിയതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് മഹാനവറുകൾ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ ബാബക്കർ യാ ബാബക്കർ ഇഅ്തിഖാദുനാ ഇഅ്തിഖാദുസ് സലഫി വസ്സഹാബാ, ഞങ്ങളുടെ വിശ്വാസം മുൻഗാമികളായ ആളുകളുടെ വിശ്വാസമാണ്, മുമ്പ് കഴിഞ്ഞു പോയ സലഫുസ് സ്വാലിഹീങ്ങളുടെ വിശ്വാസമാണ്, അതല്ലേ കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും, കൺകൊണ്ട് കണ്ടപ്പോൾ കണ്ട് പറഞ്ഞോവർ, കണ്ണിൽ കാണാത്ത വിഷയങ്ങൾ അദൃശ്യമായ ഓരോ കാര്യങ്ങൾ കൺകൊണ്ട് കണ്ടതുപോലെ പറഞ്ഞ മഹാനല്ലേ മുഹ്യുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, എന്നെ അതാ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ അബാബക്കർ ഞങ്ങളുടെ വിശ്വാസം മുൻഗാമികളായ സലഫുസ് സ്വാലിഹീങ്ങളുടെ വിശ്വാസമാണ്, നിങ്ങൾ എണീച്ചു നിൽക്കൂ, അതേ ഇൻസിരിഫ് ഇലാ ബൈതിക് നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് നിങ്ങൾ മടങ്ങിപ്പോകൂ, ഒരുപാട് വർഷങ്ങളായില്ലേ നിങ്ങളുടെ ബാപ്പ ഒരുപാട് വർഷങ്ങളായി വീടിറങ്ങിപ്പോയിട്ട്, ഖദിജ അബൂക്ക നിങ്ങളുടെ പിതാവ് മടങ്ങി വന്നിരിക്കുന്നു, നിങ്ങളുടെ പിതാവ് മടങ്ങി വന്നിരിക്കുന്നു, ഒന്ന് വീട്ടിൽ ചെന്ന് നോക്കൂ. ഇരുന്ന സ്ഥലത്തുനിന്ന് തന്നെ അതേ അദൃശ്യമായ കാര്യങ്ങളെ പറയുന്നു. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്നതാ മടങ്ങി വീട്ടിലേക്ക് മടങ്ങിപ്പോയപ്പോൾ പിതാവ് അവിടെ നിന്ന് കാത്തു നിൽക്കുകയാണ്. ഒരുപാട് വർഷങ്ങളായി വീടിറങ്ങിപ്പോയി, ഇന്നതാ പിതാവ് മടങ്ങി വീട്ടിലേക്ക് ഹാജരായിരിക്കുന്നു. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കടിപ്പറഞ്ഞോവർ, മഹാനവറുകൾക്ക് അത്തരത്തിലുള്ള അദൃശ്യമായ കാര്യങ്ങൾ പറയാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പ്രത്യേകമായ കഴിവ് കൊടുത്തവനാണ്. ഒരുപാട് വലിയ കറാമത്തുകളുടെ മഹാനല്ലേ, അമ്പിയാക്കളിൽ പെട്ട ആളല്ലോ. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിൽ വന്ന ഏറ്റവും പ്രഗത്ഭരായ സയ്യിദല്ലേ, പ്രഗത്ഭരായ ഖുതുബല്ലേ, അവിടെ നിന്നല്ലേ പറയുന്നത്, അവിടെ നിന്നല്ലേ നമുക്ക് പഠിപ്പിച്ചത്, മുരീദി തമസ്സക് ബീ വകുൻ ബി അവാസിഖാ أهويك في الدنيا ويوم القيامة. എന്റെ മുരീദേ നിങ്ങൾ എന്നെ മുറുകെ പിടിച്ചോളണം, തമസ്സക് ബി. മുഹ്യുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ എന്നെ മുറുകെ പിടിച്ചോളണം, നിങ്ങൾ എന്നെ കൈവിട്ടു പോകരുത്. ആരാണ് മുരീദ്? മുഹ്യുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരുപാട് സംഭവങ്ങൾ വിശദീകരിക്കുന്ന കിതാബായ ബഹജയിൽ നമ്മെ പഠിപ്പിക്കുകയാണ്, ആരാണ് യഥാർത്ഥ മുരീദ് എന്ന് പറഞ്ഞാൽ, അതേ വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ ഗശി യുരീദൂന വജ്ഹ യുരീദൂന വജ്ഹ. അല്ലാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾ ഓരോ പ്രവർത്തനങ്ങളെ കൊണ്ടും അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിക്കുന്ന ആളുകൾ മനുഷ്യന്മാർ അവർ യുരീദൂന വജ്ഹ, അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ സാന്നിധ്യം മാത്രം കരുതുന്നവരാണ്. ആ യുരീദൂന എന്നതിൽ നിന്നാണ് പിടിക്കപ്പെട്ടത് മുരീദ്.
ആ മുരീദ് മുഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ അവിടുന്ന് പറയുന്നു, മുരീദീ തമസ്സക് ബീ, എന്റെ മുരീദ് എന്നെ അങ്ങ് മുറുകെ പിടിച്ചോളണം, എന്നെ മുറുകെ പിടിച്ചോളണം എന്ന് പറഞ്ഞാൽ അതേ ചുമരിൽ പിടിക്കാലല്ല. ബൈക്കിൽ അതാ യാത്ര ചെയ്യുന്നവൻ, രണ്ടാളുകൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ബാക്കിലുള്ള ആളുകൾ മുന്നിലുള്ള ആളുകളെ ചുമരിങ്ങ് പിടിക്കും. ആ പിടിക്കലല്ല മുഹീദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിനെ പഠിപ്പിക്കുന്നത്. മുരീദി തമസ്സക് ബി എന്ന് പറഞ്ഞാൽ, മൻ തമസ്സക ബി സുന്നതി ഫലഹു അജ്റു മിയ്യതി ഷഹീദ്, എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവൻ ആരാണ്, അവനിക്ക് 100 ഷഹീദിന്റെ കൂലിയാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ സുന്നത്തുകൾ മുറുകെ പിടിക്കുന്നവരാണ് യഥാർത്ഥ മുരീദ്. മുഹീദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു എന്താണോ പഠിപ്പിച്ചിട്ടുള്ളത്, ഏത് വിഷയങ്ങളാണോ പ്രവർത്തിക്കാൻ പറഞ്ഞത്, എങ്ങനെ ജീവിക്കാനാണോ പഠിപ്പിച്ചത്, ഒരു ഹറാമും ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ലല്ലോ, ഒരു ഹറാമും പ്രവർത്തിക്കാൻ വേണ്ടി പഠിപ്പിച്ചില്ലല്ലോ. സാലിഹായ ജീവിതം, സംശുദ്ധമായ ജീവിതം നയിക്കാൻ വേണ്ടിയല്ലേ മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചത്. അങ്ങനെയുള്ള ജീവിതം നയിക്കുന്നവനാണ് മുരീദി തമസ്സക് ബീ വകുൻ ബീ വാസിഖാ, എൻ്റെ മുരീദ് എന്നെ അങ്ങതാ മുറുകെ പിടിച്ചോളണം, ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തുന്നവനാണ്, എന്നെ അങ്ങ് മുറുകെ പിടിച്ചോളണം, നിങ്ങളൊരു ഹറാമും പ്രവർത്തിക്കരുത്, എൻ്റെ പേരിൽ നിങ്ങൾ കള്ളപ്രചരണം നടത്തരുത്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിൽ വന്നവനാണ്, എനിക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പ്രത്യേകമായ ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്, ഒരുപാട് മഹത്വം അല്ലാഹു അദ്ദേഹത്തിന് മഹാനവറുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ മുറപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമായി കൊണ്ടുവരുന്നവരാകണം. നിങ്ങൾ വ്യതിചലിച്ചു പോകരുത്, നിങ്ങൾ ഹറാമിൽ ബന്ധപ്പെടരുത്, ഹറാമായ ഒന്നും നിങ്ങൾ ചെയ്തു പോകരുത്. എന്നാൽ അഹ്വീക ഫിദ്ദുന്യാ വയൗമൽ ഖിയാമതി, ദുനിയാവിലും നിങ്ങളെ ഏറ്റെടുക്കുന്നവൻ ഞാനാണ്, ആഖിറത്തിലും നിങ്ങളെ ഏറ്റെടുക്കുന്നവൻ ഞാനാണെന്ന് മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ആ മഹാനവറുകൾ നമുക്കൊരുപാട് വിഷയങ്ങൾ പഠിപ്പിച്ചു തന്നില്ലേ? ആ മഹാനായ മുഹീദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഗുരുവര്യരല്ലേ, അവിടുത്തെ ഉസ്താദല്ലേ, ആ മഹാനവറുകളുടെ ഉപ്പാപ്പയല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുഹീദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനിക്ക് അത്രമാത്രം കറാമത്തുകൾ ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ഒരുപാട് ധാരാളം നിഅമത്തുകളല്ലേ കൊടുത്തത്. ആ മുഹീദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അദൃശ്യമായ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിൽ സംശയം? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദൃശ്യമായ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞില്ലേ? എത്രമാത്രം സംഭവങ്ങളുണ്ട് പറയാൻ, ഇപ്പോഴൊന്നും പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കൊരുപാട് വിഷയങ്ങൾ പഠിപ്പിച്ചില്ലേ? ഏത് മുഹീദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ആണെങ്കിലും, ഏത് അമ്പിയാക്കളാണെങ്കിലും, ഏത് മഹാന്മാരാണെങ്കിലും, ഏത് ആലിമീങ്ങളാണെങ്കിലും, പണ്ഡിതനാണെങ്കിലും, എല്ലാവരും വകുല്ലുഹും മിർ റസൂൽ ലില്ലാഹി മുൽതമീസൂൻ ഗർഫം മീനൽ ബഹ്രി ഔ റശ്വം മീനദ്ദിയമി മൗലായ സല്ലി വസ ലിംദായിമൻ അബദ അലാ ഹബീബിക ഖൈ
എല്ലാ മഹാന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണല്ലോ സർവ വിഷയങ്ങളും പഠിച്ചത്. എല്ലാ ആലിമീങ്ങൾക്കും എല്ലാ അമ്പിയാക്കൾക്കും എല്ലാ ഔലിയാക്കൾക്കും എല്ലാ ആരിഫീങ്ങൾക്കും മേലെയായ ഉസ്താദാണല്ലോ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിച്ചില്ലേ? അദൃശ്യമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നീ ലാ യഖ്ഫാ അലയ്യ സലാത്തുകും വലാ ഖുശൂഉകും, നിങ്ങളുടെ നിസ്കാരങ്ങൾ നിങ്ങളുടെ ഭയഭക്തികളൊന്നും എനിക്ക് അവ്യക്തമല്ല. ഞാൻ നിസ്കരിക്കുന്ന സന്ദർഭം, ഞാൻ സുജൂദിലേക്ക് നോക്കുന്ന സന്ദർഭം നിങ്ങളാരും വിചാരിച്ചു പോകരുത്. ഞാൻ നിങ്ങളെ മുന്നിൽ കാണുന്നത് പോലെ ഇന്നി അറാക്കും മിം വറായീ, ഞാൻ നിങ്ങളെ മുന്നിൽ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ എൻ്റെ പിൻഭാഗത്തിലൂടെ എനിക്ക് കാണാൻ കഴിയുന്നു, ബാക്കിലൂടെ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ നിസ്കാരങ്ങളും നിങ്ങളുടെ തവക്കുലുകളും നിങ്ങളുടെ ഖുശൂഉകളും നിങ്ങളുടെ ഭയഭക്തികളൊന്നും എനിക്ക് അവ്യക്തമല്ല. നിസ്കാരത്തിൽ നിസ്കരിക്കുന്ന സന്ദർഭം സുജൂദിന്റെ സ്ഥലത്തേക്കാണല്ലോ നോക്കേണ്ടത്, അതല്ലേ സുന്നത്ത്? അതുപോലെ തന്നെ വാദ പറയുന്ന സമയത്ത് പറയുന്ന ആളുടെ മുഖത്തേക്കാണ് നോക്കേണ്ടത്. ഖുതുബ ഓതുന്ന സമയത്ത് ഖതീബിന്റെ മുഖത്തേക്ക് നോക്കണം. നിക്കാഹിന്റെ സദസ്സിൽ അതേ കല്യാണം കഴിക്കുന്ന ആളുകളും കെട്ടിച്ചുകൊടുക്കുന്ന ആളുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കലല്ലേ വേണ്ടത്? അങ്ങനെ മുഖം നോക്കുന്ന സമയത്ത് ഈ സദസ്സിൽ ഒരുപാട് കല്യാണം കഴിക്കുന്ന ആളുകളുണ്ടായിരിക്കാം, കഴിക്കാത്ത ആളുകളുണ്ടാവാം. അവരും കൂടി മനസ്സിലാക്കാനാണ് പറയുന്നത്, അതേ നിക്കാഹിന്റെ സീഗകൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കലാണ് സുന്നത്ത്. ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ് സഹോദരങ്ങളെ. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ പഠിപ്പിക്കുകയാണ്, ഞാൻ നിസ്കരിക്കുന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളെ പിന്നിലൂടെയും ഞാൻ കാണുന്നു. നിങ്ങളുടെ നിസ്കാരം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല കാണുന്നത്, നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഭയഭക്തികളെയും എനിക്ക് കാണാൻ കഴിയുന്നു. അതല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ബുഖാരിയിൽ നമുക്ക് കാണാം, ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ വിഷയത്തിലേക്ക്, ആ ഹദീസിലേക്ക് തന്നെ ഞാൻ മടങ്ങാം. അതേ ബുഖാരിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു സംഭവം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ അതേ പശുവിനെ തുളിച്ചു കൊണ്ടുപോകുന്ന ഒരു മനുഷ്യൻ ക്ഷീണിതനായപ്പോൾ പശുവിന്റെ മുതുകിൽ അങ്ങ് കയറിയതായി യാത്ര ചെയ്യുന്നു. ആ സന്ദർഭം പശു പറയുന്നു, എന്നെ ഇതിന് വേണ്ടി പടക്കപ്പെട്ടിട്ടില്ല, എന്നെ പടക്കപ്പെട്ടത് എൻ്റെ മുതുകിൽ കയറി അങ്ങ് പോവാനല്ല, എൻ്റെ മുതുകിൽ കയറി പോവാനല്ല. യഥാർത്ഥത്തിൽ പശു യാത്ര ചെയ്യാനുള്ളതല്ല, പശുവിൻ്റെ ആവശ്യം പാലിനും അതുപോലെ തന്നെ കൃഷിക്കും അതേപോലെ മാംസത്തിനുമുള്ളതാണ്. യാത്ര ചെയ്യാനുള്ളത് ഒട്ടകങ്ങും കുതിരകളാണ്. പശുവിൻ്റെ മേൽ യാത്ര ചെയ്യുമ്പോൾ പശു പറയുന്നു, എന്നെ ഇതിന് വേണ്ടി പടക്കപ്പെട്ടിട്ടില്ല. ആ സംഭവം പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, ബക്കറത്തുൻ തകല്ലമു, നബിയെ പശു സംസാരിക്കുവോ നബിയെ? അവർ ചോദിച്ചതിൽ വസ്തുതയുണ്ട്. എന്താണ് കാരണം? അന്നത്തെ ആ കാലത്ത് ഈ ആധുനിക യുഗത്തിലുള്ളതുപോലെ ടേപ്പ് റെക്കോർഡും പിന്നെ മൊബൈലൊന്നും ഇല്ലാത്ത കാലമാണ്. അന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അതിനൊക്കൊന്നും മറുപടി പറയാതെ വിശ്വസിച്ച സഹാബികളാണവർ. അവർ ചോദിക്കുന്നു, ബക്കറത്തുൻ തകല്ലമു, നബിയെ പശു സംസാരിക്കുമോ നബിയെ? ഇന്നത്തെ ഈ കാലത്താണെങ്കിലോ നമുക്ക് എണീച്ചു നിന്നാൽ രണ്ടോ മൂന്നോ മണിക്കൂർ വേദ പറയാൻ കഴിയും. പിന്നെ ക്ഷീണിതനായങ്ങ് നമുക്കൊന്ന് ഒരല്പം ഇരിക്കാൻ വേണ്ടിയാണ് നാം വിചാരിക്കുന്നത്. പക്ഷേ ഒരു ചെറിയ മെമ്മറി കാർഡാണെങ്കിലോ അതിനൊന്ന് കുത്തിവെച്ചാൽ മതി, 200 മണിക്കൂറും അതിനേക്കാളും അപ്പുറം ഒറ്റ ശ്വാസം കൊണ്ടത് വയത് പറയും.
പക്ഷെ അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള സംവിധാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് സ്വഹാബികൾ ചോദിച്ചു, ബഖറത്തുൻ തകല്ലമു, നബിയെ ഒട്ടകം സംസാരിക്കോ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, ആമന്തു അന വ അബൂബക്കർ വ ഉമർ വമാഹുമാ സമ്മാ. ഓ അനുയായികളെ, ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, ഞാൻ മാത്രമല്ല വിശ്വസിച്ചിട്ടുള്ളത്, അബൂബക്കർ റളിയല്ലാഹു അൻഹും അബൂബക്കറും ഉമറും അങ്ങ് വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ വമാഹുമാ സമ്മാ, ആ സംഭവം പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെയില്ല, ഉമർ റളിയല്ലാഹു അൻഹു അവിടെയില്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പിലുള്ള ആളുകളുടെ മനസ്സ് മാത്രമല്ല ഇല്ലാത്ത ആളുകളുടെയും മനസ്സുകൾ വായിക്കാൻ കഴിയുന്നവരല്ലേ. അതല്ലേ കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാം ഞാൻ നിങ്ങളെ കൽബാഗമെന്നോവർ. മഹാനായ മുഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു എനിക്ക് അത്രമാത്രം വലിയ പവർ അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയുണ്ടോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നാം നമുക്ക് സംശയിക്കേണ്ട ആവശ്യം? അതൊന്നും സംശയിക്കേണ്ട കാര്യമല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദൃശ്യമായ വിഷയങ്ങളും പറയും, അതേ മുന്നിലുള്ള ആളുകളുടെ മനസ്സ് നോക്കി വായിക്കും, അതേ ഹദറത്തിനില്ലാത്ത ആളുകളെയും മനസ്സ് നോക്കി അങ്ങ് വായിക്കുന്നവരാണ്. അവരല്ലേ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ പറഞ്ഞത്, നിങ്ങളുടെ ഹിജറ അത് അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ പൊരുത്തത്തിന് വേണ്ടിയാണെങ്കിൽ, നിങ്ങളുടെ ലക്ഷ്യം അങ്ങനെ തന്നെയാണെങ്കിൽ അത് അതുപോലെ തന്നെ സ്വീകരിക്കപ്പെടുന്നതാണ്. ഒരു ദുനിയാവിൻ്റെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ യാത്ര പോവുകയാണെങ്കിൽ ദുനിയാവിൻ്റെ വിഷയങ്ങൾ മാത്രം ലഭിക്കുമെന്നല്ലാതെ ആഖിറത്തിലേക്ക് ഒരു ഫലവുമില്ല സഹോദരങ്ങളെ. അതുപോലെ തന്നെ ഒരു പെണ്ണിനെ നിക്കാഹ് കഴിക്കാനാണ് ഉദ്ദേശിച്ച് യാത്ര പോകുന്നതെങ്കിൽ അത് ലഭിക്കുമെന്നല്ലാതെ അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുകയില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം ലഭിക്കുകയില്ല. ശിഷ്യന്മാർ ഒരു തെറ്റങ്ങ് ചെയ്യുമ്പോൾ, അത് ഹിജ്റ പോകുന്ന സമയത്ത് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് ഉദ്ദേശിക്കൽ ഹറാമല്ലല്ലോ, അത് ഹറാമായ ഒരു കാര്യമല്ലോ, ജായിസായ ഹലാലായ ഒരു വിഷയമാണല്ലോ. ഹലാലായ വിഷയമാണെങ്കിലും ഇവിടെ വാദം കേൾക്കാൻ വേണ്ടി വരുന്ന ആളുകൾ, ഇതേ ഒരുപാട് ആളുകളില്ലേ നമ്മുടെ കൂട്ടത്തിൽ, എങ്ങോ എത്രയോ ദൂരെ അങ്ങ് ഞങ്ങൾ ഉറൂസുകളിലേക്ക് നമ്മൾ വാദം കേൾക്കാൻ വേണ്ടി പോകുന്നു, ഒരുപാട് വാദങ്ങൾ കേൾക്കാൻ വേണ്ടി പോകുന്നവരാണ്. ഇൽമ പഠിക്കുന്ന വിഷയമല്ലാതെ അവിടെ എനിക്കൊരുപാട് ഇൽമ പഠിക്കണം, അള്ളാഹുവിൻ്റെ തൃപ്തി എനിക്ക് ലഭിക്കണം എന്ന ഉദ്ദേശമല്ലാതെ അവിടെ അതാ ചന്തയിൽ ലഭിക്കുന്ന, ചന്തയിൽ കിട്ടുന്ന ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കണം, അതേ സാധനങ്ങൾ വാങ്ങിക്കൽ ഹറാമല്ല, ജായിസല്ലേ ഹലാലല്ലേ. പക്ഷേ അള്ളാഹുവിലേക്കാണങ്ങ് പോകുമ്പോൾ മനുഷ്യൻ മറ്റൊരു ചിന്തയിൽ ഏർപ്പെടുകയാണെങ്കിൽ ആ ചിന്ത മാത്രമായിരിക്കും അതിനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ യാതൊരു പ്രസക്തിയും ഉണ്ടാവുകയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇഖ്ലാസില്ലാത്ത പ്രവർത്തനങ്ങൾ അത് നിഷ്ഫലമാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല, സ്വീകരിക്കപ്പെടുന്നതല്ല. ഏതൊരു വിഷയമാണെങ്കിലും അത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കണം സഹോദരങ്ങളെ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ഫുംമസ്തഖാമു, അതെ അള്ളാഹുവിനെ വിശ്വസിച്ച ആളുകൾ അവരുടെ ഓരോ പ്രവർത്തനങ്ങളിലും, അതേ നമ്മളെ പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ്, ഞങ്ങളെ പോറ്റി വളർത്തുന്നവൻ അള്ളാഹുവാണ്, എനിക്ക് ഭക്ഷണം തരുന്നവൻ അള്ളാഹുവാണ്, എനിക്ക് കുടിക്കാൻ വെള്ളം തരുന്നവൻ അള്ളാഹുവാണ്, എനിക്ക് താമസിക്കാൻ വീട് തരുന്നവൻ അള്ളാഹുവാണ്, അതേ എനിക്ക് കയ്യിനും കാലിനും ആഫിയത്തും ആരോഗ്യവും തന്നത് അള്ളാഹുവാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് നല്ല ആഫിയത്തും ആരോഗ്യവും നൽകുമാരാകട്ടെ. ഒരുപാട് കാലം ദീനിന് വേണ്ടി സേവനം ചെയ്യാൻ നമുക്കും നമ്മുടെ സയ്യിദന്മാർക്കും നീ തൗഫീഖ് ചെയ്യണേ അല്ലാ.
നമുക്ക് എല്ലാ നിഅമത്തുകളും തന്നത് അല്ലാഹുവാണ്. അല്ലാഹുവാണ് എന്നെ പരിപാലിക്കുന്നവൻ, എന്നെ പോറ്റി വളർത്തുന്നവൻ അല്ലാഹുവാണ്. ആ മുത്തഖീങ്ങളായ ആളുകൾ എന്റെ റബ്ബ് അല്ലാഹുവാണ്, എന്നെ പരിപാലിക്കുന്നവൻ അല്ലാഹുവാണ്. സുമ്മസ്തഖാമൂ, അവർ പിന്നെ ചൊവ്വേ നടന്ന ആളുകളാണ്. അവർ അല്ലാഹുവിനെ എതിര് ചെയ്ത ആളുകളല്ല, അവർ അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്ന ആളുകളല്ല. അല്ലാഹു പർ പഠിപ്പിച്ച വിഷയങ്ങൾ മാത്രം ജീവിതത്തിൽ പ്രാവർത്തികമായി കൊണ്ടുവന്ന ആളുകളാണ്. അവരല്ലേ മുത്തഖീങ്ങൾ, അവരല്ലേ സ്വാലിഹീങ്ങൾ, അവരല്ലേ സഹോദരങ്ങളെ ഇഖ്ലാസുള്ള ആളുകൾ, അവരല്ലേ റബ്ബിൻ്റെ അടുക്കൽ, അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ട ആളുകൾ. അവർ ചൊവ്വയെ നടന്ന ആളുകളാണ്. ആരെയും കുറ്റം പറയുന്ന ആളുകളല്ല, ആരെയും ചീത്ത പറഞ്ഞു നടന്ന ആളുകളല്ല. ഗ്രൂപ്പ് തിരിച്ച് ആലിമീങ്ങളെ ചീത്ത പറഞ്ഞവരല്ല, സയ്യിദന്മാരെ ചീത്ത പറഞ്ഞ ആളുകളല്ല, ഫിത്നയും ഫസാദുമുണ്ടാക്കിയ ആളുകളല്ല. അവർ അവരുടെ കാര്യം, അവരുടെ വിഷയങ്ങൾ ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹ്, അവർ നമ്മളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞ ആളുകളാണ്. പിന്നെ സുമ്മസ്തഖാമൂ, അവർ നല്ല രീതിയിൽ ജീവിതം നയിച്ച ആളുകളാണ്. അവരുടെ ജീവിതത്തിൽ ഒരു കാപട്യമില്ല, ഒരു കളവുമില്ല, ആരെയും വഞ്ചിക്കലില്ല. അവരുടെ ജീവിതം അള്ളാഹുവിലേക്ക് മാത്രമാണ്, അവരുടെ ചിന്ത റബ്ബിലേക്ക് മാത്രമാണ്. അവരുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അത് അള്ളാഹുവിലേക്ക് മാത്രം അവർ തിരിച്ചു ജീവിച്ച ആളുകളാണ്. തതനസ്സലു അലൈഹിമുൽ മലായിക, അത്തരത്തിലുള്ള ആളുകൾ അവരല്ലേ സ്വാലിഹീങ്ങൾ. അവരുടെ അടുക്കൽ മലായിക തങ്ങി ഇറങ്ങി വരുന്നു. കേട്ടിട്ടില്ലേ നിങ്ങൾ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കഥ? ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു എത്രമാത്രം വലിയ മഹാനായിരുന്നു, വലിയ സൂഫി വര്യനായിരുന്നു, വലിയ തഖ്വയുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ, മഹാനവറുകളുടെ അടുക്കൽ ഒരുപാട് മലായിക്കത്ത് വന്നിറങ്ങില്ലേ? കൈ മുസാഫഹത്ത് ചെയ്തില്ലേ? വാനക്കത്ത് ചെയ്തില്ലേ? അവരോട് കൂടി ദുആയിൽ പങ്കെടുത്തില്ലേ? എന്തുകൊണ്ടാണ്? സുമ്മസ്തഖാമൂ, അവർ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ആളുകളാണ്, ചൊവ്വേ നടന്ന ആളുകളാണ്. അവർ ഒരു കാപട്യം ചെയ്തവരല്ല, അവരുടെ ജീവിതത്തിൽ ഒരു കാപട്യവും അവർ പ്രവർത്തിച്ചവരല്ല, ഒരു ഹറാമും ചെയ്തവരല്ല, ഒരു ഹറാമും കണ്ടവരല്ല. അവരല്ലേ യഥാർത്ഥ അല്ലാഹു യഥാർത്ഥമായി അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ട ആളുകൾ. അത്തരത്തിലുള്ള ജനങ്ങളുടെ കൂട്ടത്തിൽ, അത്തരത്തിലുള്ള മഹാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ. ഹറാമുകളെ തൊട്ട് സൂക്ഷിച്ച് ജീവിക്കണം, ഹറാമുകളിൽ ചിന്തിച്ചു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മതേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സഹാബികളുള്ള സദസ്സിൽ ചോദിക്കുന്നു, മയ്യ ഖുദു അന്നി ഹൗലൈൽ കരിമാത്, ഞാൻ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ആരാണ് പഠിക്കുന്നത്, മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവൻ ആരാണ്? ആ കൂട്ടത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എണീച്ചു പറയുന്നു, അന യാ റസൂലല്ലാഹ്, നബിയെ അങ്ങ് പറയുന്ന ഓരോ വിഷയങ്ങൾ അത് ഞാൻ പഠിപ്പിച്ചു തരാം, ഞാൻ പഠിക്കാം, മറ്റുള്ള ആളുകൾക്ക് ഞാൻ പഠിപ്പിക്കാം എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യും പിടിച്ച് പറയുന്നു, ഇത്തഖിൽ മഹാരിം തകുന്നബദന്നാസ്. ഓ അബൂ ഹുറൈറ, നിങ്ങൾ അല്ലാഹുവിനെ, നിങ്ങൾ ഹറാമായ കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകണം, ഹറാമുകളെ നിങ്ങൾ സൂക്ഷിക്കണം, ഹറാമുകൾ ചെയ്യരുതേ, ഹറാമുകൾ കാണരുത്, ഹറാമുകൾ ചിന്തിക്കരുത്, ഹറാം പ്രവർത്തിക്കരുത്. നമുക്ക് അവയവങ്ങൾ തന്നവൻ ആരാണ്? കണ്ണിന് കാഴ്ച തന്നവൻ ആരാണ്? കാതിന് കേൾവി ശക്തി തന്നത് ആരാണ്? കേൾക്കാനുള്ള ശക്തി തന്നവൻ ആരാണ്? നാവിന് സംസാരിക്കാനുള്ള ശക്തി തന്നവൻ ആരാണ്? കയ്യിനും കാലിനും നല്ല ശക്തിയും ആഫിയത്തും തന്നവൻ ആരാണ്?
അല്ലാഹുവല്ലേ, അവനല്ലേ നാം ആരാധിക്കേണ്ടത്, അവനല്ലേ നാം ഭയപ്പെടേണ്ടത്. അല്ലാഹു തന്ന കണ്ണുകൊണ്ട് ഹറാം കാണാൻ പറ്റുമോ? അവൻ തന്ന കാതുകൊണ്ട് ഹറാം കേൾക്കാൻ പറ്റുമോ? അവൻ തന്ന തൊള്ള കൊണ്ട് ഹറാം പറയാൻ പറ്റുമോ? അവൻ തന്ന കൈയും കാലുകൊണ്ട് ഹറാം പ്രവർത്തിക്കാൻ പറ്റുമോ? അല്ലാഹു ഇഷ്ടപ്പെടാത്തൊരു കാര്യമല്ലേ? അതുകൊണ്ട് ഹറാമുകൾ നിങ്ങൾ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണം. എന്നാൽ തക്കുന്നാസ്, നിങ്ങൾ ജനങ്ങളിൽ ഏറ്റവും വലിയ ഇബാദത്തുകാരനാണ്. ഹറാമുകളെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണം. ഒരു മനുഷ്യൻ ധാരാളം നിസ്കരിക്കുന്നു, ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്നൊരു മനുഷ്യൻ, അതേ പകൽ മുഴുവനും നോമ്പ് നോക്കുകയാണ്, രാത്രി മുഴുവനും തഹജ്ജു നിസ്കരിക്കുന്ന മനുഷ്യൻ, അതേ അതുപോലെ തന്നെ ധാരാളം ഖുർആൻ ഓതുന്നു, പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നു, കഴിവില്ലാത്തവരെ സഹകരിക്കുന്നു, ഇത്തരത്തിലുള്ള ഗുണമുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യനെങ്ങാലും ഒരുപാട് ഹറാമുകളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ, ആ മനുഷ്യൻ ഹറാമുകളെ സൂക്ഷിക്കാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ, അവൻ്റെ എല്ലാ കാര്യവും നിഷ്ഫലമല്ലേ? അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യമാവുമോ? അതേ, ഹറാമുകളെ സൂക്ഷിച്ച് ജീവിക്കണം. ഏറ്റവും വലിയ ഇബാദത്തുകാരനാവാനുള്ള മാനദണ്ഡമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നത്. ഹറാമുകളെ നിങ്ങൾ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണം. ഹറാമുകൾ ജീവിതത്തിൽ ചിന്തിച്ചു പോകരുത്. ഹറാമുകൾ ചിലപ്പോൾ മനുഷ്യർക്ക് ഖദ് ഫശാമസ്സിനാ ബൈനൽ അനാം, ആളുകളുടെ ഇടയിൽ നിന്ന് വ്യഭിചാരം വ്യാപിച്ചു പോയിരിക്കുകയാണ്. പലിശയുള്ള കാര്യ വിഷയങ്ങൾ വ്യാപിച്ചു പോയിട്ടുണ്ട്. മനുഷ്യനിക്ക് വ്യഭിചാരമെന്ന് പറഞ്ഞാൽ ഒരു വിഷയമല്ല, പലിശ വാങ്ങലും അത് കൊടുക്കലും അതിനിക്ക് സാക്ഷി നിൽക്കലും എഴുതലും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ച ഒരു കാര്യമല്ലേ? മനുഷ്യനിക്കുന്ന വലിയ വിഷയമൊന്നുമല്ല. ജീവിതത്തിൽ അതൊക്കെയും ആവശ്യമുള്ളതാണെന്ന് മനുഷ്യൻ കരുതിയുകൊണ്ട് ജീവിക്കുന്നു. ഹറാമുകളെ ജീവിതത്തിൽ സൂക്ഷിക്കാതെ ജീവിക്കുന്ന മനുഷ്യൻ അവനല്ല ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യൻ, അവനല്ല ഏറ്റവും വലിയ ആബിദ്. ഹറാമായ വിഷയങ്ങളെ സൂക്ഷിക്കുന്നവനാരുണ്ടോ, അവനാണ് ഏറ്റവും വലിയ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യൻ. അള്ളാഹുവിൻ്റെ കോടതിയിൽ എത്തുന്നതിന് മുമ്പ് മനുഷ്യൻ ചെയ്ത ഓരോ കാര്യങ്ങൾ, ആ ഓരോ കാര്യങ്ങൾ അള്ളാഹു നമുക്കതാ നമ്മുടെ കിതാബുകൾ, നമ്മുടെ ഓരോ നന്മതിന്മകൾ രേഖപ്പെടുത്തിയ വിഷയങ്ങൾ നമ്മുടെ കയ്യിൽ തരുന്നതിന് മുമ്പ് എല്ലാവും എല്ലാ തിന്മകളെയും മായപ്പിച്ച് കളയാൻ ശ്രമിക്കേണ്ട, ആ മയപ്പിച്ച് കളയുന്ന പ്രവർത്തനത്തിനാണ് തൗബ എന്ന് പറയുന്നത്. തൗബ ചെയ്യണം മനുഷ്യൻ. ദുർബലമായ നിമിഷത്തിൽ ഏത് തെറ്റ് ചെയ്തു പോയോ താണുകയാണ് അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ച് കണ്ണിൽ നിന്ന് കണ്ണീരൊലിപ്പിച്ച് ഇന്നു മുതൽ ഒരു തെറ്റും ഞാൻ ചെയ്യുകയില്ലെന്നുറപ്പിച്ച് അള്ളാഹുവിനോട് തെറ്റിൽ നിന്ന് വിരമിക്കുന്നുണ്ടോ? അവനല്ലേ യഥാർത്ഥ ഏറ്റവും വലിയ ആബിദെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചത്. അത്തരത്തിലുള്ള ആളുകളെ, അത്തരത്തിലുള്ളവരുടെ കൂട്ടത്തിൽ നാം ചേരാൻ വേണ്ടി ശ്രമിക്കേണ്ടവരല്ലേ സഹോദരങ്ങളെ? ഹറാമുകളെ തൊട്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുക. ബഹുമാനപ്പെട്ട വഹാബ് നബി ഉസ്താദ് അവർ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ ആലിമീങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാരാകട്ടെ. ഒരുപാട് വർഷക്കാലം സേവനം ചെയ്യാൻ തൗഫീഖ് നൽകുമാരാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നിങ്ങൾ ആശിച്ചതുപോലെ തന്നെ ഉസ്താദ് അവർകൾ എത്തിയിട്ടുണ്ട്. എല്ലാവരും നല്ല നിലക്ക് നമ്മുടെ സദസ്സ്, ദൂരെ നിൽക്കുന്ന ആളുകൾ നമ്മുടെ സദസ്സിൽ വന്നിരുന്ന് സദസ്സ് ഭംഗിയാക്കി തരണമെന്ന്
അറിയിച്ചു കൊള്ളുന്നു. ഇൻഷാല്ലാ ഏതാനും നിമിഷങ്ങളെ കൊണ്ട് ഉസ്താദ് അവർകൾ വാദ തുടങ്ങും. ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഹറാമുകളെ സൂക്ഷിച്ചുകൊണ്ടേ മനുഷ്യൻ ജീവിക്കണം. തകുൻ ആബദന്നാസ്, മനുഷ്യൻ ഏറ്റവും വലിയ ഇബാദത്തുകാരനാവാനുള്ള മാനദണ്ഡമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നത്. ഹറാമുകളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ, അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും തഖ്വയുള്ള മനുഷ്യനും ഏറ്റവും നിഷ്കളങ്കമായ ജീവിതം നയിക്കുന്ന മനുഷ്യനുമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണ്? എന്നെയും നിങ്ങളെയും പോലത്തെ മനുഷ്യനല്ലല്ലോ. അതേ നരകത്തിനെ കേൾക്കുമ്പോൾ, നരകത്തിൻ്റെ വിഷയങ്ങൾ കേൾക്കുമ്പോൾ, വളരെ ഭയാനകമായ വിഷയങ്ങൾ കേൾക്കുമ്പോൾ, കരഞ്ഞ മഹാനല്ലേ, കണ്ണുനീരൊലിപ്പിച്ച മഹാനല്ലേ ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉപദേശിക്കുകയാണ്. നിങ്ങൾ ധാരാളം നരകത്തിനെ സ്മരിക്കണം. നരകത്തിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നവരാകണം. അതിൻ്റെ ശിക്ഷയുടെ പരിധിയുണ്ടല്ലോ, ആർക്കും പറയാൻ കഴിയുകയില്ല, കണ്ടവരാരുമില്ലല്ലോ. എല്ലാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കേട്ടതാണല്ലോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിനെ വിശ്വസിച്ച ആളുകളാണല്ലോ ഞാനും നിങ്ങളും. ഒരുപാട് ഭയാനകമായ ശിക്ഷകളാണല്ലോ നരകത്തിലുള്ളത്. നരകത്തിന്റെ ചൂട് വളരെ ശക്തമാണ്, ആർക്കും സഹിക്കാൻ കഴിയാത്ത ചൂടല്ലയോ. വളരെ ആഴമേറിയതാണല്ലോ നരകം. ആർക്കെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമോ സഹോദരങ്ങളെ? നരകത്തിലേക്ക് അങ്ങ് ചെന്നാൽ അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാരാകട്ടെ. റഹ്മാനെ, ഒരുപാട് ദോഷങ്ങൾ ചെയ്ത ആളുകളാണ് അള്ളാഹ്. ദോഷങ്ങളെ കാരണം കൊണ്ട് ഞങ്ങൾ ആരെയും നീ നരകത്തിൽ കടത്തല്ലേ അള്ളാഹ്. വളരെ ശക്തമായ ചൂടുള്ള നരകം, വളരെ ഭയാനകമായ ആഴമേറിയ നരകം. അവിടുത്തെ ഭക്ഷണം എന്താണ്? അവിടുത്തെ പാനീയം എന്താണ്? അവിടുത്തെ ഭക്ഷണം എന്താണ്? വളരെ അധികമായ ശക്തമായ ശിക്ഷകളല്ലേ അതിനകത്തുള്ളത്? ഇരുമ്പിനാലുള്ള സാധനങ്ങളല്ലേ ഭക്ഷണമായി തരുന്നത്? അതേ നരകത്തിൻ്റെ ആളുകളിൽ നിന്ന് ഒലിക്കുന്ന ചലവും ചിഞ്ചലവുമല്ലേ അവിടുത്തെ പാനീയം ആ നരകത്തിൽ കുടിക്കാൻ കൊടുക്കുന്നത്? അത്രയും ഭയാനകമായ നരകത്തിനെ കുറിച്ച് നിങ്ങൾ ധാരാളം സ്മരിക്കുന്നവരാകണം, ധാരാളം നിങ്ങൾ ചിന്തിക്കുന്നവരാകണം, നരകത്തിനെ ഓർത്ത് നിങ്ങൾ കരയുന്നവരാകണം എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മോട് ഉപദേശിക്കുകയാണ്. വായ കൊണ്ടൊന്ന് പറഞ്ഞ്, മനസ്സിൽ വേറൊന്ന് ഉദ്ദേശിക്കുന്ന ആളല്ലല്ലോ, ആത്മാർത്ഥമായും പറഞ്ഞ ഉപദേശങ്ങളാണ് സഹോദരങ്ങളെ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞ് എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാരാകട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരു അറാബിയായ മനുഷ്യൻ വന്ന് പറയുന്നു, യാ ഉമർ അൽ ഖൈരി ജൂസീത്തൽ ജന്ന ജുദുബനിയാതി വ ഉമ്മഹന്നാ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് ഖൈറ് നൽകിയിട്ടില്ലേ? നിങ്ങൾ മുഅ്മിനീങ്ങളുടെ അമീറല്ലേ? നിങ്ങൾ അമീറുൽ മുഅ്മിനീനല്ലേ? പാവപ്പെട്ട ഞങ്ങളെപ്പോലോത്ത ആളുകളെ നോക്കേണ്ടവർ നിങ്ങളല്ലേ? അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, എനിക്ക് ചെറിയ മക്കളുണ്ട്, എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ സഹായിക്കണം, നിങ്ങളെൻ്റെ കുടുംബത്തേക്കൊന്ന് സഹായത്തിൻ്റെ ഹസ്തം നിങ്ങൾ നൽകണം എന്ന് ആ അറാബിയായ മനുഷ്യൻ പറയുന്നു. അതേ ഉഖ്സീമു ബില്ലാഹി ലതഫാലന്നാ, നിങ്ങളങ്ങനെ പ്രവർത്തിക്കും, നിങ്ങളതിനെ പ്രവർത്തിക്കുമെന്ന് ഞാൻ അള്ളാഹുവിനോട് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു. കാരണം നിങ്ങൾ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നവരാണ്, നിങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഞാൻ അള്ളാഹുവിനോട് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അല്ലയോ മനുഷ്യ, ഇല്ലം അഫൽ മാദാ യകൂനു യാ റബീ,
നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തില്ല എങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളുടെ കുടുംബത്തെ ഞാൻ സഹായിക്കണമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതുപോലെ നടന്നില്ലെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അറാബിയായ മനുഷ്യൻ വളരെ ശാന്തമായി അവിടെ നിന്ന് പറയുന്നു, ഉഖസീമു ഇന്നി സൗഫാല്ലി അല്ലാ, അതേ നിങ്ങളെന്നെ സഹായിച്ചില്ലെങ്കിലും എന്നെ സഹായിക്കുന്നവൻ അള്ളാഹുവാണല്ലോ. എൻ്റെ ജീവിതം അങ്ങ് കഴിഞ്ഞു പോവും, എൻ്റെ നിമിഷങ്ങൾ കഴിഞ്ഞു പോവും, പക്ഷേ നിങ്ങൾക്ക് സഹായിക്കൽ നിർബന്ധമാണല്ലോ എന്ന് ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ വീണ്ടും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഞാൻ അങ്ങനെ പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആ സന്ദർഭത്തിലും ആ അറാബിയായ മനുഷ്യൻ പറയുന്നു, എന്റെ ഓരോ വിഷയങ്ങളെ കുറിച്ചും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ചോദിക്കും, എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെ കുറിച്ചും അല്ലാഹു എന്നോട് ചോദിക്കും. എന്നോട് മാത്രമല്ലല്ലോ ചോദ്യമുള്ളത്, അതേ എന്നെ പോലെ തന്നെ നിങ്ങളോടും അല്ലാഹു ചോദിക്കുമല്ലോ. എന്നോട് മാത്രമല്ല അല്ലാഹു ചോദിക്കുന്നത്, ഭരണസമയത്ത് നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചത് എന്നുള്ള സർവ ചോദ്യങ്ങളും അല്ലാഹു നിങ്ങളോട് ചോദിക്കുന്നുണ്ടല്ലോ. ഇമ്മാ ഇലാനാരിം വ ഇമ്മാ ജന്നാ, ചോദ്യങ്ങൾ കഴിഞ്ഞാൽ ഒന്നിരിക്കലോ സ്വർഗത്തിലേക്കാണ് അല്ലെങ്കിൽ നരകത്തിലേക്കാണെന്ന് അറാബി പറഞ്ഞപ്പോൾ നരകത്തിൻ്റെ വിഷയം അങ്ങ് കേട്ടപ്പോൾ അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതേ എൻ്റെ ഒരു ഖമീസ് ഉണ്ടല്ലോ, എൻ്റെ അടുത്തുള്ള രണ്ട് ഖമീസിൽ നിന്ന് ഒന്ന് ആ അറാബിയായ മനുഷ്യനേക്ക് അങ്ങ് നിങ്ങൾ കൊടുക്കൂ. വല്ലാഹി മാ അംലിക്കു ഗൈറ, എനിക്ക് ഒരു ഖമീസ് മതി, എനിക്ക് വേറൊന്നും ആവശ്യമില്ല. എന്തേ ഖമീസ് കൊടുക്കാനുള്ള കാരണം? അറാബിയായ മനുഷ്യൻ വലിയ പാട്ട് പാടുന്നവനായതുകൊണ്ടല്ല, വലിയ പാട്ട് പാടാൻ കഴിവുള്ള മനുഷ്യനായതുകൊണ്ടല്ല, എനിക്ക് നരകത്തിനെ കുറിച്ച് അങ്ങതാ ഒരൽപ്പം ഓർമ്മിപ്പിച്ചു. എൻ്റെ മനസ്സിൽ നരകത്തിനെ കുറിച്ചുള്ള ചിന്ത ആ അറാബിയായ മനുഷ്യൻ എനിക്കങ്ങിട്ട് തന്നല്ലോ. അതുകൊണ്ട് ആ അറാബിയായ മനുഷ്യനിക്കതാ ഒരു ഖമീസ് അങ്ങ് നിങ്ങൾ കൊടുക്കൂ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടെയുള്ള ആളുകളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നരകത്തിനെ കുറിച്ചുള്ള വിഷയങ്ങൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നാം എന്താണ് വിചാരിക്കേണ്ടത്? ഒരുപാട് ഭയം നമ്മുടെ മനസ്സിലുണ്ടാകണ്ടേ? ഒരുപാട് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണ്ടേ? അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല മുത്തഖീങ്ങളായി ജീവിക്കാൻ സാലിഹീങ്ങളായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാരാകട്ടെ. റഹ്മാനും റഹീമുമായ സയ്യിദായ സമദായ അള്ളാഹ് ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ നാം താജുൽ ഉലമാ ഖദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പേരിൽ നടത്തുന്ന നമ്മുടെ പരിപാടി പഠിച്ചവനെ ആഖിറത്തിൽ നീ വലിയ മുതൽക്കൂട്ടായി അനുഗ്രഹിക്കണേ അള്ളാ, നമ്മിൽ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ നമ്മുടെ പരിസരത്തിൽ വിജ്ഞാനത്തിൻ്റെ ശാഖകൾ വിതറിയ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഖദസല്ലാഹു സിർറഹു തങ്ങളടക്കമുള്ള ബഹുമാനപ്പെട്ട പുസോട് തങ്ങളടക്കമുള്ള എം എ ഉസ്താദ് അടക്കമുള്ള നമ്മിൽ നിന്ന് വഫാത്തായി പോയ സർവ ആലിമീങ്ങൾക്കും പഠിച്ചവനെ നീ അവരുടെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ. അവരുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ധാരാളം ഖൈറിന്റെ വാതിലുകൾ നീ തുറന്നു തരണേ അല്ലാ. ഉസ്താദ് അവറുകൾ ഉള്ളത് കൊണ്ട് നീട്ടി സംസാരിക്കുന്നത് ഉചിതമല്ല, അതുകൊണ്ട് വേദിയെ ഉസ്താദ് അവറുകൾക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഉസ്താദ് അവറുകൾക്കും നമുക്കും എല്ലാവർക്കും ഇവിടെ കൂടിയ ആളുകൾക്കും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാരാകട്ടെ. ഒരുപാട് കാലം ദീനിന് വേണ്ടി സേവനം ചെയ്യാൻ തൗഫീഖ് നൽകുമാരാകട്ടെ എന്ന് പറയലോടുകൂടി എല്ലാവരും എനിക്കും ഉസ്താദിന് വേണ്ടിയും നിങ്ങൾ ഇവിടെ കൂടിയ ആളുകളും ദുആ ചെയ്യണം എന്ന വസിയത്തോടുകൂടി വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി.